Hello friends, welcome to my channel. Nammal indoru ride video aitana vandirikkunnathu. So ride povuna evide nu vachal nammal Trivandrathil ninnu Ponmudi ilottu povuvaanu. Ekadesham 65 km aanu nammal pass cheynathu. So da nammal Tennaru aitana povunnathu. Tennaru pa ekadesham oru 8931 km aayittundu. Adhaayathu aalu third service avar aayittundennaanu artham. So, we have 3 km of condition and performance. I have a modification. അതറല്ല കുറച്ചുകൂടി ഒരു സ്ലിം പ്രൊഫൈൽ ആണ് നിങ്ങൾ ഈ കാണുന്ന പോലെ അപ്പോൾ ആ ഒരു വൈസർ മാത്രമാണ് ഞാൻ ഇതിൽ ചെറിയൊരു മോഡിഫിക്കേഷൻ ആയിട്ട് ചെയ്തിട്ടുള്ളതെന്ന് പറയാം ബാക്കി വണ്ടി കംപ്ലീറ്റ്ലി സ്റ്റോക്ക് ആണ് ഇപ്പോൾ 8900 കിലോമീറ്റർ ആയി വെച്ച് നോക്കുകയാണെങ്കിൽ വണ്ടിക്ക് വേറെ കംപ്ലൈൻസ് ഒന്നുമില്ല പിന്നെ വണ്ടിയുടെ ടയർ കഴിയാറായിട്ടുണ്ട് ഏകദേശം ഒരു 10000 കിലോമീറ്റർ കൂടെ ഓടും നോർമലി ഒരു 6500 ഒക്കെ ഓടാറുള്ളൂ ഇതിൻ്റെ ടയേഴ്സ് പിന്നെ ഞാൻ അത്ര ഹാർഷായിട്ട് റൈഡ് ചെയ്യുന്നൊരു വ്യക്തിയില്ല അതുകൊണ്ട് തന്നെ ടയർ ഇത്രയും ലാസ്റ്റ് ചെയ്തത് ബാക്ക് ടയർ കുഴപ്പമില്ലാതെ കിടക്കുന്നുണ്ട് ഫ്രണ്ട് ടയറിൽ ചെറിയൊരു ഷേപ്പ് വ്യത്യാസം വന്നിട്ടുണ്ട് സോ ഞാൻ എന്തായാലും ഉടനെ തന്നെ പുതിയ ടയർ ഇടുന്നതായിരിക്കും ഇപ്പോൾ കറൻ്റ് കിടക്കുന്നത് ബ്രിഡ്സ്റ്റോണിൻ്റെ ടയറാണ് ബ്രിഡ്സ്റ്റോണിൻ്റെ ഫ്രണ്ട് 120 റിയർ 190 സെക്ഷൻ ടയറുമാണ് കിടക്കുന്നത് ഞാനപ്പം പുതിയ ടയർ ഏതാ എടുക്കുന്നതെന്ന് വെച്ചാൽ പിരലിയിലെ ഡയാബ്ലോ റോസോ കോൾസ ഫോർ എന്ന് പറയുന്ന ടയറാണ് ഡുക്കാട്ടീസിൽ സ്റ്റോക്കായിട്ട് വരുന്നൊരു ടയറാണ് പിരലിയിലെ റോസോ കോൾസ എന്നൊക്കെ പറയുന്നത് സോ അതായിരിക്കും എടുക്കുന്നത് സോ ഈ റൈഡിൽ ഞാൻ ഒറ്റയ്ക്കല്ല എൻ്റെ രണ്ട് ഫ്രണ്ട്സ് ഉണ്ട് അരവിന്ദ് അഭിനന്ദ് അവരെൻ്റെ ബാക്കിൽ വരുന്നുണ്ട് നമ്മൾ ജസ്റ്റ് ഭയങ്കര മഴയായതുകൊണ്ട് ഒന്ന് നിർത്തിയായിരുന്നു എങ്കിലും ഫുൾ നനഞ്ഞിരിക്കുകയാണ് ഫുൾ നനഞ്ഞ് സെറ്റായിട്ടിരിക്കുകയാണ് നമ്മൾ നനയാൻ വേണ്ടി തന്നെ ഈ റൈഡ് സ്റ്റാർട്ട് ചെയ്തത് അപ്പം നമ്മൾ ഏകദേശം വിതുര എത്താറായി നെടുമങ്ങാട് കഴിഞ്ഞായിരുന്നു ഇതിപ്പം ചുള്ളിമാനൂർ എന്ന് പറയുന്ന സ്ഥലമാണ് അത്യാവശ്യം ട്രാഫിക് ഉണ്ട് ഇന്നിപ്പം വീക്കെൻഡും കൂടെ ആയതുകൊണ്ട് പൊന്മുടി റൂട്ട് മിക്കവാറും ട്രാഫിക് കാണും നമുക്ക് ഹിൽ ടോപ്പിൽ കയറാൻ പറ്റുമെന്ന് അറിയത്തില്ല കാരണം ഇപ്പം തന്നെ ഏകദേശം 4:10 എനിക്കൊന്ന് 4:30-5 വരെ എന്തോ അവിടെ കയറ്റി വിടത്തുള്ളൂ എങ്കിലും നമ്മൾ പറ്റുന്നിടത്തോളം പോകാനാണ് നോക്കുന്നത് പൊന്മുടിയിൽ സ്ഥിരം പോകുന്നവരായതുകൊണ്ട് നമുക്ക് ഹിൽ ടോപ്പിൽ പോയി കാണണമെന്നൊന്നുമില്ല പിന്നെ ഒരു വീക്കെൻഡ് റൈഡ് അത് മാത്രമാണ് ഈ ഒരു മഴയത്തുള്ള റൈഡിൻ്റെ ഉദ്ദേശം സോ എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഉള്ളത് അരവിന്ദ് എൻ്റെ ഫ്രണ്ടാണ് പുള്ളിയിലുള്ള വണ്ടി റോയൽ എൻഫീൽഡിൻ്റെ കോണ്ടിനെൻ്റൽ GT650 ആണ് അഭിനന്ദ് അഭിയുടെയിലുള്ള വണ്ടി എന്ന് വെച്ചാൽ KTMൻ്റെ Duke 390 ആണ് അത് BS4 മോഡലാണ് സോ നമ്മളങ്ങനെ ഒരു റൈഡിനിറങ്ങിയതാണ് ഈ വണ്ടിയുടെ നമ്മുടെ സർവീസിൻ്റെ കാര്യം പറയാം സർവീസിൻ്റെ കാര്യം പറയുമ്പോൾ ഇനിയിപ്പോൾ അടുത്തത് തേർഡ് സർവീസാണ് അത് 10000 കിലോമീറ്റർ അല്ലെങ്കിൽ സെക്കൻഡ് സർവീസ് കഴിഞ്ഞിട്ടുള്ള 6 months ആ ഒരു ടൈമിലാണ് ഇത് നടക്കുന്നത് സോ അത് ഏകദേശം എങ്ങനെ പോലും ഒരു 7800 കോസ്റ്റ് വരത്തുള്ളൂ നിങ്ങൾക്ക് ഞാൻ അതിൻ്റെ ഒരു വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുന്നതായിരിക്കും അരവിന്ദ് പോകുന്നുണ്ട് അത് GT650 ആണ് അതും BS4 മോഡലാണ് ലേറ്റസ്റ്റ് 1 അല്ല 4 മോഡലാണ്
അല്ല അലോയ് വീൽസ് വരുന്ന വേരിയൻ്റ് അല്ല, അത് സ്പോക്ക് വീൽസ് വരുന്നതാണ്. പിന്നെ പുള്ളി റിയർ സീറ്റ് കവൾ വെച്ചിട്ടുണ്ട്. ഞാൻ എന്തായാലും എല്ലാ വണ്ടിയും നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരുന്നതായിരിക്കും ഈ ഒരു വീഡിയോയിൽ. അപ്പോൾ ഞാനിപ്പോൾ വണ്ടി റെയിൻ മോഡാണ് ഇട്ടേക്കുന്നത്, കാരണം റെയിൻ മോഡിൽ മാക്സിമം ട്രാക്ഷൻ കിട്ടും. ട്രാക്ഷൻ കിട്ടുമ്പോൾ വണ്ടി സ്ലിപ്പാവുന്നത് കുറയ്ക്കാൻ പറ്റും. സോ ഇതാണ് നമ്മുടെ അരവിന്ദ്. നമുക്ക് അരവിന്ദിൻ്റെ അടുത്ത് പോകാം. നമുക്ക് അബിയുടെ അടുത്ത് കയറി പോകാൻ പറയാം. ഇത് അബി ഡ്യൂക്ക് 390. ഡ്യൂക്ക് പിന്നെ എല്ലാവരുടെയും ഒരു ഹരമാണ് എന്ന് പറയാൻ വേണ്ടി. ഞാനിപ്പം സൂപ്പർ ബൈക്കാണ് യൂസ് ചെയ്യുന്നതെങ്കിലും എൻ്റെ ഫേവറേറ്റ് വണ്ടി എന്ന് ചോദിച്ചാൽ അത് ഡ്യൂക്ക് 390 തന്നെയാണ്. കാരണം നമ്മൾ എടുക്കുന്ന ആ ഒരു എമൗണ്ടിനുള്ള സാധനമാണ്, എമൗണ്ടിനുള്ള ഇല്ല, അതിനേക്കാളും മുകളിൽ കുറേ ഫീച്ചേഴ്സ് ഉള്ള വണ്ടിയാണ്. നിങ്ങൾക്ക് ഞാൻ BS6 ഡ്യൂക്ക് 390 റിവ്യൂ എന്തായാലും കൊണ്ടുവരാം. നമ്മുടെ ചാനലിൽ ഇപ്പം ഓട്ടോമോട്ടീവ് റിവ്യൂസ് അധികം വരുന്നില്ല, സോ അത് ഞാൻ എന്തായാലും ഉടനെ തിരിച്ച് കൊണ്ടുവരുന്നതായിരിക്കും. ആ ടൈമിൽ ഞാൻ ഡ്യൂക്ക് 390 പിന്നെ ട്രയംപിൻ്റെ സ്ട്രീറ്റ് 400 ഒരു റിവ്യൂ ഉടനെ തന്നെ ഇടുന്നതായിരിക്കും. മെയിൻലി ഒത്തിരി വീഡിയോസ് ഇടാൻ പറ്റിയതിൻ്റെ റീസൺ എന്ന് വെച്ചാൽ ഞാൻ ഒരു IT പ്രൊഫഷണലാണ്. സോ എനിക്ക് മൺഡേ ടു ഫ്രൈഡേ എന്തായാലും വർക്ക് ചെയ്യണം. വീക്കെൻഡ്സ് മാത്രമാണ് ആകെ ടൈം കിട്ടുന്നത്, അത് വീഡിയോ എഡിക്കുകയും വേണം. വീഡിയോ എഡിറ്റിംഗ് എല്ലാം ഞാനാണ് ചെയ്യുന്നത്. സോ അതൊക്കെ കൊണ്ടാണ് അധികം വീഡിയോസ് ചാനലിൽ വരാത്തത്. എങ്കിലും പറ്റുന്നതിൻ്റെ അത്ര മാക്സിമം ഇടാൻ ശ്രമിക്കുന്നുണ്ട്. ഇവിടെ മഴയൊക്കെ പെയ്ത് റോഡ് ഭയങ്കര ഗട്ടറായിട്ട് കിടക്കുക. ഇടയ്ക്ക് വെച്ച് ഞാൻ ഈ ഒരു 10R മാറ്റി വേറെ ഒരു ബൈക്ക് ഇങ്ങനെ എടുത്താലോ എന്ന് ആലോചിച്ചു. അത് ഏതെന്ന് വെച്ചാൽ ഡ്യൂക്കാറ്റിയുടെ സ്ട്രീറ്റ് ഫൈറ്റർ V4. അത് സൂപ്പർ നേക്കഡ് കാറ്റഗറിയിൽ വരുന്നതാണ്. സോ അതിങ്ങനെ എടുത്താലോ എന്നൊരു പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷേ ഒത്തിരി പേര് പറയുന്നു ഡ്യൂക്കാറ്റി റിലയബിൾ അല്ല, നമ്മുടെ ജാപ്പനീസ് മെഷീൻ്റെ അത്ര ഒരു റിലയബിലിറ്റി ഇല്ലാത്തൊരു സാധനമാണ് എന്നൊക്കെ പറയുന്നുണ്ട്. ടിപ്സ് തരാം. നിങ്ങളിപ്പോൾ ഡ്യൂക്ക് 390 ഒക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ അതിൻ്റെ എൻജിൻ ഓയിൽ മോട്ടോറിന് പകരം നിങ്ങൾ ഒരു തവണ ലിക്യൂം ഓയിൽ ഒന്ന് യൂസ് ചെയ്ത് നോക്ക്. ലിക്യൂം ഓയിൽ കിട്ടില്ല സാധനം എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത സാധനമാണ്. ഡ്യൂക്ക് 390 എൻജിനൊക്കെ ഭയങ്കര റിഫൈൻഡ് ആവും, ഒട്ടും വൈബ്രേഷൻസ് കാണത്തില്ല. ഇങ്ങനെ ഒരുപാട് നല്ലൊരു ഗുണം തരുന്നൊരു എൻജിൻ ഓയിലാണ് ഡ്യൂക്ക് 390 ലിക്യൂം ഓയിൽ എന്ന് പറയുന്നത്. ഇവിടെ കയറി ഒരു ബോട്ടിൽ വെള്ളം മേടിക്കാം. അങ്ങനെ അവിടുന്ന് വെള്ളം മേടിച്ചു, ബാഗിൽ വെച്ചു. നമുക്ക് ഇനി പോവാം. നമ്മളങ്ങനെ റെയിൻ മോഡ് മാറ്റി റോഡ് മോഡ് ഇട്ടിട്ടുണ്ട്.
കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് നമുക്കിത് സ്പോർട്സ് മോഡാക്കാം. ഗൈസ് ഇപ്പം ടൈം 4:27 ആയി. പൊന്മുടിയിലെ ഹിൽ ടോപ്പ് ആ ഹൈ റേഞ്ച് കയറാൻ പറ്റുമെന്ന് അറിയത്തില്ല. അവിടെ കയറ്റി വിടുമോന്ന് നോ ഐഡിയ. കയറ്റി വിട്ടാലും ഇല്ലെങ്കിലും ഒരു കുഴപ്പമില്ല, നമ്മൾ റൈഡാണ് പോകുന്നത്. പൊന്മുടിയൊക്കെ ഇഷ്ടം പോലെ തവണ കണ്ടിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം, പോയി നോക്കാം. KKPP കിട്ടിയാൽ കിട്ടി, പോയാൽ പോയി. ടൈറ്റ് കർവായിരുന്നു. ഇത് റോഡൊക്കെ നല്ല ടാറിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടല്ലോ. ഫോറസ്റ്റ് ഏരിയ നമ്മൾ എത്തിയിട്ടുണ്ട്. ഗൈസ് നിങ്ങൾ ലിയോ മൂവി കണ്ടായിരുന്നോ? ഞാൻ കണ്ടായിരുന്നു. ഫസ്റ്റ് ഡേ തന്നെ പോയായിരുന്നു. ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ ഒന്നും അല്ല, ഫസ്റ്റ് ഡേ ലാസ്റ്റ് ഷോ ആണ് പോയത്. രാത്രി 11:45 ഷോ. ഞാൻ മൂവി കണ്ടായിരുന്നു. കൊള്ളാം, നോട്ട് ബാഡ്. പൊള്ളില്ലാത്ത മൂവി എന്നൊന്നും പറയാൻ പറ്റത്തില്ല, കാരണം നല്ല രീതിയിൽ അവർ എടുത്തിട്ടുണ്ട്. അവർ ആ CGI ഹൈനയുടെ CGI ഒക്കെ ചെയ്തിരിക്കുന്ന ഒരു രക്ഷയില്ല. പിന്നെ മൂവി തുടങ്ങുമ്പോൾ ഒരു കിട്ടുന്ന സംഭവം എന്ന് വെച്ചാൽ വിജയുടെ ടൈറ്റിൽ കാർഡ്, അത് ഒരു രക്ഷയില്ല. ഒരു മാർവലിൻ്റെ ഒരു ഇൻസ്പിറേഷനിൽ അവർ ചെയ്തെടുത്ത പോലെയുണ്ട്. ബട്ട് കൊള്ളാം. പിന്നെ മൂവി എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, മൂവി ഒരു ഫസ്റ്റ് ഹാഫ് കുറച്ചൊരു സ്ലോ പേസിലാണ് പോകുന്നതെങ്കിലും കുറച്ച് ആവശ്യത്തിനുള്ള സ്റ്റണ്ടും കാര്യങ്ങളെല്ലാം ഉണ്ട്. സെക്കൻഡ് ഹാഫ് പിന്നെ കൂടുതൽ സ്റ്റണ്ടാണുള്ളത്. പിന്നെ LCU യൂണിവേഴ്സിൽ വരുന്ന മൂവി തന്നെയാണ്. LCU യൂണിവേഴ്സിൻ്റെ LCU എന്ന് പറയുമ്പോൾ ലോകേഷ് സിനിമാറ്റിക് യൂണിവേഴ്സ്, നമ്മുടെ മാർവലിൻ്റെ MCU പോലെ കണക്റ്റഡ് ആണ്. വിക്രം, പിന്നെ കൈതി, പിന്നെ ഇത് ഇപ്പം ഇറങ്ങില്ലയോ, ഇതൊക്കെ ഒരു കണക്ഷൻ ഉണ്ട്. സോ നിങ്ങൾ ഈ മൂവി കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ നിങ്ങൾ കണ്ടിട്ട് അതിൻ്റെ ടൈറ്റിൽ എഴുതി കാണിക്കുന്ന എൻ എഴുതി കാണിക്കുന്നവരെ കഴിഞ്ഞിട്ടേ അവിടുന്ന് പോവുള്ളൂ. കാരണം അതിൽ ലോക്കി വേഴ്സ് 2.0 എന്ന് പറയുന്ന ഒരു BGM ഉണ്ട്. പൊള്ളി BGM ആണ്, യൂട്യൂബിലുണ്ട്. സോ നിങ്ങളത് കാണണം. സോ ഒരു ചെറിയൊരു മൂവി റിവ്യൂ ആണെന്ന് വിചാരിച്ചോ. പേഴ്സണലി എനിക്കിഷ്ടപ്പെട്ടു. നല്ല രീതിയിൽ അവരെടുത്തിട്ടുണ്ട് ക്യാമറ ആണെങ്കിലും. പിന്നെ വലിയ എക്സ്പെക്റ്റേഷനും കൊണ്ട് പോകുന്നവർക്ക് എന്തുവാണ് എക്സ്പെക്ട് ചെയ്യുന്നതെന്ന് അറിയത്തില്ല, എങ്കിലും അങ്ങനെ പോകേണ്ട ഒരു കാര്യമില്ല. കാരണം നമ്മളിപ്പോൾ വിക്രം മൂവിയൊക്കെ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ആ അത്രയും ഒരു ബിൽഡപ്പ് വന്നിട്ടില്ല, എങ്കിലും നമുക്ക് കണ്ടിരിക്കാം. നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്ക് എന്തായാലും വെർത്താണെന്ന് പറയാം. ഒരുപാടൊക്കെ എക്സ്പെക്ട് ചെയ്തിട്ട് പോകുമ്പോഴാണ് ആ മൂവിയിൽ നിന്ന് അത്രയും കിട്ടിയില്ല എന്ന് തോന്നുന്നത്. പിന്നെ അനിരുദ്ധിൻ്റെ BGM ഒരു രക്ഷയില്ല. പിന്നെ ചില റിവ്യൂവേഴ്സ് ചുമ്മാ വീഡിയോ ഇട്ടാണ് നീ വേണമെങ്കിൽ കണ്ടാൽ എൻ്റെ ഒപ്പീനിയനാണ് അതാണിതാണെന്നൊക്കെ പറയും. ഇങ്ങനെ ചെയ്തുകൂടെ അങ്ങനെ ചെയ്തുകൂടെ. സംഭവം എന്താണെന്ന് വെച്ചാൽ ലോക്കേഷൻ ആണ് ഇതിൻ്റെ സ്റ്റോറി എഴുതിയിരിക്കുന്നത്. അപ്പോൾ പുള്ളിക്ക് തോന്നുന്ന ഒരു സ്റ്റോറിയിലായിരിക്കും ഈ സിനിമ ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ അഭിപ്രായങ്ങൾ പറയാനാണെങ്കിൽ ആ ഒരു സ്റ്റോറി എടുത്ത് പലർക്കും പല രീതിയിൽ അത് ബിൽഡപ്പ് ചെയ്യാൻ പറ്റും. ഇപ്പം അതിൽ റോളക്സിനെ കാണിച്ചൂടെ, റോളക്സ് വന്നൂടെ മറിച്ചൂടെ എന്നൊക്കെ ചോദിക്കണ കുറേ പേരുണ്ട് റിവ്യൂവേഴ്സ്. അത് ലോകേഷ് അങ്ങേർക്ക് തോന്നിയ സ്റ്റോറി അങ്ങേര് എഴുതിയിരിക്കുന്നു. അങ്ങേർക്ക് വേണമെങ്കിൽ അത് റോളക്സിനെ വിക്രമിനെയൊക്കെ വേണമെങ്കിൽ കൊണ്ടുവരായിരുന്നു. പക്ഷെ അതല്ലല്ലോ, അവർക്കൊരു ബഡ്ജറ്റ് ഉണ്ട്. ആ ബഡ്ജറ്റിനകത്ത് സിനിമ നിർത്തുക, ബഡ്ജറ്റിൽ നിർത്താൻ പറ്റിയ സീൻസ് എല്ലാം കാണിക്കുക, അതൊക്കെയാണല്ലോ. പിന്നെ പുള്ളിയുടെ സ്റ്റോറി, മറ്റൊരാളുടെ ബുക്ക്, നമ്മൾ നമുക്കിതാണെങ്കിൽ ഇങ്ങനെ എഴുതിക്കൂടെയായിരുന്നോ എന്ന് ചോദിക്കുക, അത് അയാൾ എഴുതിയ സ്റ്റോറിയില്ല, അയാൾക്ക് തോന്നുന്നല്ലോ അയാൾ എഴുതും. അതുകൊണ്ട് അങ്ങനത്തെ റിവ്യൂ ഒക്കെ ഇടുന്ന വളരെ മോശമാണ് അത്. ഇപ്പം യൂട്യൂബിലെ റിവ്യൂസ് കണ്ടിട്ടുള്ളവർക്ക് അത് മനസ്സിലായി ആരും ഉദ്ദേശിച്ചാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ കമൻസ് ഒരുപാട് വരുന്നുണ്ട്. കുറേ കുറ്റം പറഞ്ഞിട്ട് അവസാനം പറയും എനിക്ക് ഭയങ്കര ഇഷ്ടമായി എന്നൊക്കെ. എന്തിനാണ് ഇങ്ങനെ കുറേ നൂഡിൽസ് തലയന്മാരെ ഇറങ്ങി ഇങ്ങനെ കുറ്റം പറയുന്നത്? എന്നിട്ട് പറയാം അവന്മാരെയൊക്കെ യൂട്യൂബ് ചാനൽ വേണമെങ്കിൽ കണ്ടാൽ മതി. നീയൊക്കെ എന്തിനാണ് യൂട്യൂബ് ഇടുന്നത്? നിനക്ക് സ്വന്തം വീഡിയോ എടുത്തിട്ട് സ്വന്തമായിട്ട് ഇരുന്ന് കണ്ടാൽ പോരെ. ബാക്കി മനുഷ്യനെ മെനക്കെടുത്താൻ വേണ്ടി യൂട്യൂബിൽ എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ആ മൂവി കാണുന്നവർ ധൈര്യമായിട്ട് പോയി കണ്ടോ, കുഴപ്പമൊന്നുമില്ല. നല്ല മൂവി തന്നെ, നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട് അവർ.
പിന്നെ സ്റ്റോറിയിൽ ഒരു ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇംഗ്ലീഷിലൊരു മൂവി ഹിസ്റ്ററി ഓഫ് വയലൻസ് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ഇതാണെന്ന് അതിൽ ഓൾറെഡി പറയുന്നുണ്ട്. അതുകൊണ്ട് കുഴപ്പമില്ല, നല്ല സിനിമ തന്നെയാണ്. ഇപ്പോൾ ഏതൊരേരം കയറിയതുകൊണ്ട് അവന് ഇൻഡിക്കേറ്ററും ഇല്ല, ഒരു ഉണ്ടമ്പുരിയും ഇല്ല, ചുമ്മാ അങ്ങ് റോഡിലോട്ട് കയറുക. എപ്പോഴും റൈഡ് ചെയ്യുമ്പോൾ സേഫായിട്ട് റൈഡ് ചെയ്യണം. അത് റോഡിൽ നിന്ന് മെയിൻ റോഡിലോട്ട് കയറുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം, വേറെ വണ്ടികൾ വരുന്നുണ്ടോ ഇല്ലേന്ന്, ബിസി ഫ്രണ്ടിൽ പോകുന്ന വണ്ടി ബൈക്ക് ഉണ്ടോ. ഇലക്ട്രിക് ബൈക്കാണ്, റിവോൾട്ട് എന്ന് പറയുന്ന ഇലക്ട്രിക് ബൈക്ക്. ഒറ്റ ചാർജിന് 150 കിലോമീറ്റർ എന്ന് കയറും. ഇവിടെ ടാറിട്ട് റോഡ് ഫുൾ കല്ലുകളായിട്ട് കിടക്കുക. ഒരു 5 മണിക്ക് മുമ്പ് പൊന്മുടിയിലോട്ട് പോയാൽ അവർ ചിലപ്പം കയറ്റി വിട്ടെന്ന് വരും. നമുക്കിനി സ്പോർട്സ് മോഡ് ഇടാൻ ഗൈസ്, നല്ല റോഡാണ്, മഴയൊക്കെ കഴിഞ്ഞു. ചിലപ്പോൾ നിങ്ങളൊരു വിസിൽ സൗണ്ട് കേൾക്കുന്നുണ്ട്, അത് ഈ ഹെൽമെറ്റിൽ കൂടെ എയർ പാസ് ചെയ്യുന്നതിൻ്റെ സൗണ്ടാണ്. ഞാൻ ഡ്യുക്കാട്ടി നോക്കാമെന്ന് വിചാരിച്ചതിൻ്റെ റീസൺ, ഡ്യുക്കാട്ടി കുറച്ചുകൂടെ റോ പവറാണ്, പവർ ഫിഗേഴ്സ് നോക്കുകയാണെങ്കിൽ രണ്ടും സിമിലറാണ്. ബട്ട് ഡ്യുക്കാട്ടി നമ്മൾ ഈ ത്രോട്ടലിൽ കൊടുക്കുന്ന പവർ അപ്പം തന്നെ തരും. ഇത് കുറച്ച് ഇനിഷ്യലി ഇങ്ങനെ പമ്പ് ചെയ്ത് കയറുന്ന പോലെ. നല്ല റോഡാണ് ഇങ്ങോട്ടുള്ളത്. ഓക്കെ, നമുക്കിപ്പോൾ ലിയോയുടെ ബാക്കി കാര്യങ്ങളിലോട്ട് പോവാം. പിന്നെ ഇത് ഷൂട്ട് ചെയ്തിരിക്കുന്ന സിനിമ ഷൂട്ട് ചെയ്തിരിക്കുന്ന സ്ഥലം കാശ്മീറാണ്. മൂവിയിൽ ഹിമാചൽ പ്രദേശാണ് പറയുന്നതും കാണിക്കുന്നതും എന്നുള്ളൊരു രീതി, ബട്ട് അത് കാശ്മീറാണ്. നല്ല മഞ്ഞൊക്കെ മൂടിയ ഒരു ടൈമിലാണ് അവർ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അവർ നല്ല എഫേർട്ട് എടുത്ത് ഷൂട്ട് ചെയ്തൊരു മൂവിയാണ്, കാരണം ആ ഒരു ക്ലൈമറ്റിലൊക്കെ നിൽക്കുന്നവർക്ക് അതിൻ്റേതായ ബുദ്ധിമുട്ടറിയും. നമ്മൾ 250-350 രൂപ മൂവി ടിക്കറ്റും എടുത്ത് ചുമ്മാ പോയിരുന്ന കുറ്റവും പറഞ്ഞ് ഒരു മനസ്സുഖം അതാണ്. അങ്ങനെ പറയേണ്ട ഒരു കാര്യമില്ല, ഒരുപാട് പേരുടെ എഫേർട്ടുണ്ട് ആ മൂവിയുടെ പിന്നിൽ. ഞാൻ പിന്നെ വിജയ് ഫാനോ സൂര്യ ഫാനോ ഒരു ഫാനോ ഇല്ല. നല്ല മൂവിയാണെങ്കിൽ ഇരുന്ന് കാണും, നല്ല മൂവി അല്ലെങ്കിൽ കാണില്ല, അത്രേ ഉള്ളൂ. കണ്ടില്ലെന്ന് പറഞ്ഞാൽ എനിക്കൊരു കുഴപ്പമില്ല, അല്ലാതെ ആ മൂവിനെ ഞാൻ എടുത്ത് കുത്തിക്കീറേണ്ട ഒരു കാര്യമില്ല. വേണമെങ്കിൽ കണ്ടാൽ മതി, വേണ്ടാത്തവർ കാണണ്ട എന്നുള്ളൊരിതുണ്ടല്ലോ. അവർ നമ്മളെ കെട്ടിയിട്ട് കാണാനൊന്നും പറയുന്നില്ലല്ലോ. പിന്നെ സെക്കൻഡ് ഹാഫിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, സെക്കൻഡ് ഹാഫിൽ ആ ഒരു സ്റ്റോറിയുടെ കുറച്ച് പാസ്റ്റ് കാണിക്കുന്നുണ്ട്, പിന്നെ ഒരു സോങ് വരുന്നുണ്ട്, അതൊക്കെ അതുമായിട്ട് കുറച്ച് ബ്ലെൻഡ് ചെയ്ത് പോകുന്നുണ്ട്. ഐസ് വണ്ടി ഇവിടെ ഒരു സ്ഥലത്ത് നിർത്തിയിട്ടുണ്ട്, ഇവിടെ ഫുൾ വെള്ളമൊക്കെ ഉണ്ട്, പാറയിൽ ലീക്കാണ്. അത് നമുക്ക് വണ്ടിയുടെ ഒരു ഫോട്ടോ എടുക്കാം. പൊന്മുടി പോയിട്ട് വരുന്നവരോ അവരിതോ വരുന്നുണ്ട്.
എവിടെ പോയതാ ബ്രോ? എവിടെ പോയിരുന്നു? നീ വാലറ്റ് എടുത്ത് ബാഗ് ഇടാത്ത ഒന്നും പോക്കറ്റ് ഇട്ടേക്കണ്ട, ഞാനെല്ലാം എടുത്ത് ബാഗിൽ വെച്ച് പോവാ. എന്തായാലും അവിടെ കയറാൻ പറ്റില്ലല്ലോ, തിരിച്ചു വരുമ്പം കഴിക്കാം. ഓ എത്താറായി ബാ, കയറ്റിവിടുമെന്ന് നോക്കാം. രാവിലെ തൊട്ടൊന്നും കഴിച്ചിട്ടില്ല, വിശന്ന് മനുഷ്യൻ്റെ ഉപ്പാട് ഇളകി. കുഴപ്പമില്ല, നമുക്ക് റൈഡ് മുക്കിയുമ്പോഴേ ഐസ്. ഇതാണ് മീൻമുട്ടി വാട്ടർഫോൾ ഏരിയ. ഇവിടെ കല്ലാറിൻ്റെ എക്കോ ടൂറിസോർട്ട് ഇതിൻ്റെ അകത്ത് കയറിപ്പോണം. പൊന്നിടിയിലെ സെക്കൻഡ് ഹെയർ പിൻ എത്താറായെന്ന് തോന്നുന്നു. കഴിഞ്ഞു സമയം കഴിഞ്ഞു, ക്ലോസ്ഡ് ആണോ? ആണല്ലേ. എടുക്കുന്ന മുകളിലായിരുന്നു, ഇപ്പം എന്താ ഇവിടെ ഒരു പുതിയ ഓഫീസൊക്കെ കെട്ടി ഇവിടെ ആക്കിയിട്ടുണ്ട്. 8 to 4 വരെയാണ് എൻട്രി ടൈം. അരവിന്ദേ അടച്ചടാ അടച്ച്, കുഴപ്പമില്ല, നമുക്ക് റൈഡ് കിട്ടിയല്ലോ, അത് മതിയല്ലോ. മീൻമുട്ടി കല്ലാറല്ലേ, അവിടെയും എനിക്ക് വേണ്ട എൻട്രി ഉണ്ടെന്ന് തോന്നുന്നു. ഇപ്പം നമ്മൾ പാസ് ചെയ്ത സ്ഥലമോ? ഇനി വരുമ്പോൾ നമുക്ക് നേരത്തെ വരാം, പേടിക്കണ്ടോ. അപ്പോൾ തന്നെ നമുക്ക് റൈഡ് കിട്ടിയല്ലോ, അതുപോലെ നമുക്ക് റൈഡ് കിട്ടിയിട്ടുണ്ട് ഗൈസ്. നമുക്ക് ഞാൻ വണ്ടി കാണിച്ചുതരാം. ഇതാ ഇത് നമ്മളെ 10R ആണ്. ഇതാണ് ഞാൻ പറഞ്ഞ ആ വൈസർ, WRS വൈസറ്. നാളെ വാഷ് ചെയ്തോളാം, ഫുൾ ചെളിയായി. 650 കാണിച്ചുതരാം. ഇതാ 650. ഇതിലിതാ ഹെഡ്ലൈറ്റൊക്കെ മാറ്റിയിട്ടുണ്ട്, കിടിലെ ഹെഡ്ലൈറ്റൊക്കെ. അരവിന്ദ് ഇതൊന്ന് ഓണാക്കാം ഹെഡ്ലൈറ്റ്. ഹെഡ്ലൈറ്റ്, ഫോഗ് ലാമ്പ് എല്ലാം വെച്ച് സെറ്റ് ആക്കിയിട്ടുണ്ട്. പിന്നെ സിംഗിൾ സീറ്റാണ്, സീറ്റ് കവർ മേടിച്ചിട്ടുണ്ട്, വൈറ്റ് കളർ. നമ്മുടെ 390 BS4 മോഡലാണ്, ടാങ്ക് ഗ്രേ പെയിൻറ് ചെയ്തതാണ്, വൈറ്റ് കളർ. സോ ഗൈസ് നമുക്ക് പൊന്മുടി കയറാൻ പറ്റിയില്ല, കുഴപ്പമില്ല, നമ്മുടെ റൈഡ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു, നമുക്കിനി തിരിച്ചു പോവാം. സോ ഗൈസ് നമുക്ക് പൊന്മുടിയുടെ മുകളിൽ കയറാൻ പറ്റില്ല, ടോപ്പിൽ പോകാൻ പറ്റില്ല, അതുകൊണ്ട് നമ്മളിവിടെ വന്ന് കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് തിരിച്ചു പോകുന്നു. പോകുന്ന വഴിക്ക് ഫുഡ് കഴിക്കണം, അതാണ് പ്ലാൻ. നമ്മൾ റൈഡ് വന്ന കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്, കുറേ പേർക്ക് കയറാൻ പറ്റിയിട്ടില്ല. അതായത് അവരൊക്കെ മുകളിൽ കയറാൻ വന്നത്. ഇവിടെ ഒരു വെള്ളച്ചാട്ടമുണ്ട് കേട്ടോ ഗൈസ്. ഇപ്പോൾ ടൈം 8 to 4 ആണ്. സോ ഈ വീഡിയോ നമ്മളിവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു ഗൈസ്. പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ നമുക്ക് കാണാം. അതുവരേക്കും സി യു, ബൈ ബൈ.